ജില്ലയിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഭൂപ്രശ്നങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന അനാസ്ഥയെ ശക്തമായി എതിർത്തുകൊണ്ട് കെസിവൈഎം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു നൂറുകണക്കിന് കർഷകരും യുവജനങ്ങളും സന്നദ്ധരും അണിനിരുന്ന പ്രതിഷേധ ജ്വാലയിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പുകളിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുമെന്നും കർഷകർ സൂചന നൽകി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക രൂക്ഷമായ വന്യമൃഗാക്രമണങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജ്വാല സംഘടിപ്പിച്ചത് കെസി വൈ എം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ തങ്കമണി ഇടവകയുടെയും കെ സിവൈഎം തങ്കമണി യൂണിറ്റിന്റെയും സൌത്ത് റീജിയണിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യുവജനങ്ങളും മുതിർന്നവരും വൈദികരും സന്യസ്ഥരും ജ്വാലയ്ക്ക് അണിനിരുന്നത് തങ്കമണി ഫൊറോന വികാരി ഫാദർ ജോസ് മാറാട്ടിൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ജോല ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാറ്റിക്കൽ ഉദ്ഘാടനം ചെയ്തു അന്ന് മരങ്ങളിൽ മരങ്ങളില് ഏറുമാടങ്ങൾ ഉണ്ടാവും രാത്രിയാവുമ്പോഴ് ഏറുമാടങ്ങളിൽ കഴിയുന്ന ആളുകള് വന്യമൃഗങ്ങളെ പേടിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞ ആളുകള് ഗവൺമെന്റിന്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി കുറിയ കുടിയേറിയ ആളുകള് അന്ന് കുടിയേറ്റക്കാരായിരുന്നു ഈ മണ്ണിൽ തങ്കം ഇവിടുത്തെ നിർമ്മിച്ച് ഇന്നത്തെ അവരെല്ലാം മാറി ജില്ലയിലെ കാർഷിക വിഷയങ്ങളിൽ ജനപ്രതിനിധികൾ തുടരുന്ന നിസ്സംഗത ആശങ്കാജനകമാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ വന്യജീവി ആക്രമണങ്ങളിൽ നിഷ്ക്രിയത്വം തുടരുന്നത് കർഷകരോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കവേ മോൺസിഞ്ഞോൺ ജോസ് മോൺസിൽ വ്യക്തമാക്കി ജനപ്രതിനിധികൾ ജനഹിതം മനസ്സിലാക്കി വേണ്ടി നിലകൊള്ളാൻ ഇനിയും തയ്യാറാകുന്നില്ലയെങ്കിൽ യുവജനങ്ങളെ അണിനിരുത്തി ശക്തമായ സമരപരിപാടികൾക്ക് കെ സി വൈഎം നേതൃത്വം നൽകുമെന്ന് രൂപതാ പ്രസിഡന്റ് ജെറിൻ പട്ടാങ്കുളം പ്രതിഷേധ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു പ്രതിഷേധ ജ്വാലിയിൽ കത്തോലിക്കാ കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ വിഷയാ നടത്തി വൈദേശിക താൽപര്യത്തിന് കാർബൺ ഫണ്ട് വാങ്ങി രാജ്യത്ത് വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ കർഷകരെ കുടിയുറക്കുന്നതും കാർഷിക വൃത്തി തകർക്കുന്നതും ജീവൻ കൊടുത്തും കർഷകർ എതിർക്കുമെന്നും ഏൽപ്പിച്ചവർ കടമ മറന്ന് ജനങ്ങളെ ദ്രോഹിച്ചാൽ കർഷക മക്കൾ ഭരണതലത്തിലേക്ക് ഉയർന്നുവരാൻ തെരഞ്ഞെടുപ്പുകളെ വിനിയോഗിക്കുമെന്നും അദ്ദേഹം സൂചന നൽകി മാർ ജോസഫ് പാമ്പളാനി പറഞ്ഞതു തന്നെയാണ് കേരളത്തിലെ കർഷക നിലപാടെന്നും അത് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ഇടുക്കിക്കാർക്കും പറയാനുള്ളതെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഫാദർ മാർക്കോസ് ചിറ്റേമാരിയിൽ പറഞ്ഞു നൂറുകണക്കിന് കർഷകരും യുവജനങ്ങളും സന്യസ്ഥരും അണിനിരുന്ന പ്രതിഷേധ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പുകളിൽ കർഷകർ ഉറച്ച നിലപാട് സ്വീകരിക്കുമെന്നും നേതാക്കൾ സൂചന നൽകി ഷക്കീന ന്യൂസ് ഇടുക്കി